ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് ആ ഹെയർ കെയർ വീഡിയോയുടെ ഒരു പാർട്ടാണ് അപ്പോൾ അതിലായിട്ട് നമ്മൾ വീക്കിലി വൺസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു റെമഡിയാണിത് അപ്പം മുടി മുടിയെല്ലാം ഡ്രൈ ആയിട്ടുള്ളവർക്കായിട്ട് ഡ്രൈനസ് മാറാനായിട്ടും ഫ്രഷ്നെസ് മാറാനായിട്ടും നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആ ഓയിൽ ഓയിലെടുക്കുക അപ്പം ഞാനിപ്പോൾ ഹെയർ കെയർ ഓയിലാണ് എടുത്തിട്ടുള്ളത് രാത്രിയുടെ അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ഹോട്ട് ഓയിൽ മസാജ് ചെയ്യലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടാക്കിയിട്ട് സ്കാൽപ്പ് ഫുള്ളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കാൽപ്പ് ഫുള്ളായിട്ട് ഒരു കോട്ടൺ വെച്ചിട്ട് അത് ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാലേ നമുക്ക് സ്കാൽപ്പിൽ ഫുള്ളായിട്ട് ആകത്തുള്ളൂ അങ്ങനെ അത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് നമുക്ക് വീക്കിലി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ കാരണം മുടിയുടെ ഡ്രൈനെസ് മാറും മുടി ഹെയർ ഗ്രോത്ത് നല്ലപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് സഹായിക്കും അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ട്രൈ ചെയ്യുന്നതാണ് മിക്കവാറും തന്നെ അപ്പം വന്നിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യണം നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിതിങ്ങനെ മുടി മുടിയുടെയും കൂടി ഫ്രഷ്നെസ് മാറണമല്ലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഓയിൽ ചെയ്യുമ്പോൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ അതുപോലെ ഇത് ചെറിയ ചൂടോടുള്ള എണ്ണ ഫുള്ളായിട്ട് ഹെയർ ഹെയറിലേക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ രണ്ട് വശത്തേക്കുള്ള മുടിയൊക്കെ ഫുള്ളായിട്ട് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ എന്നാൽ മാത്രമേ മുടിയുടെ എല്ലാ ഭാഗത്തും എത്തുള്ളൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മസാജ് ചെയ്യണം എന്നാൽ മാത്രമേ മുടിയുടെ എല്ലാ ഭാഗത്തും സ്കാൽപ്പിലൂടെ മുടിയിലേക്ക് അത് ഇറങ്ങണം മുടിയുടെ ഫ്രഷ്നെസ് മാറണം അതോടൊപ്പം മുടി ഹെയർ ഗ്രോത്തിന് സഹായിക്കും അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് മസാജ് ചെയ്യുന്നത് വളരെ ഹെയർ ഗ്രോത്തിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മുടി നന്നായിട്ടൊന്ന് കെട്ടിവെക്കുക ഒരു പത്ത് മിനിറ്റ് ആ ഹെയർ ഒക്കെ ഹെയർ ഓയിലൊക്കെ ഒന്ന് പിടിക്കാനായിട്ടൊന്ന് കെട്ടി വെക്കുക എന്നിട്ട് നമ്മളിതിനായിട്ടൊരു പാക്ക് ചെയ്യണം അത് നമുക്ക് ഷാമ്പൂ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് പിന്നെയും ഡ്രൈ ആകും അപ്പോൾ ഷാമ്പൂ ചെയ്യേണ്ട പകരം നമ്മൾ വീട്ടിൽ തന്നെ ചെമ്പരത്തി താളി അരച്ച് തെക്കാവുന്നതാണ് അപ്പോൾ എന്നിട്ട് ഞാൻ കുറച്ച് ചെമ്പരത്തി ഇലയും കുറച്ച് ചെമ്പരത്തി പൂവായിട്ട് എടുത്ത് നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ച് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റിയെങ്കിൽ അത് അങ്ങനെ അപ്ലൈ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ അത് അരിച്ചിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ നന്നായിട്ട് അരയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ മുടിയിൽ അതിൻ്റെ പൊടികളൊക്കെ ഉണ്ടായിട്ട് താരനൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഹെയർ ഇതും അതുപോലെ തന്നെ ഹെയർ ഫുള്ളായിട്ട് സ്കാൽപ്പ് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അത് മുടിയിലേക്ക് കൂടി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കളിയുക ഇത് വീക്കിൽ വൺസ് ചെയ്താൽ വളരെ ഉപകാരമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക